മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചുണ്ടിൽ, ഇതില്ല മുഖം മാത്രം, എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജിനെ ഓർമ്മിക്കരുതേ. പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുകയും ഇനി വെളുക്കാനാകില്ല. ഓക്കെ, അവർക്ക് മ്യൂസിക് നേടിയിട്ടുണ്ട് കേട്ടോ, അത് ഞെക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, എട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. എടി എന്റെ മുടിയ മുടിക്കാ കയ്യടിക്കേണ്ടി എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ, സിറാജ് എന്റെ മുടിയൊന്ന് പെട്ടു ഒന്ന് കോലത്തിൽ നടക്കും. ഓല് കാണാണ്ട് കളിച്ചതായിരുന്നു ഇത്രയും കാലം, ഇനിയിപ്പോ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ. ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല പൂനില മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം, മാരിവില്ലൊളി വീണലിന്നൊരു രാഗമല്ലിക ചൂടാം. ഇതളിതളായി എന്നുള്ളിൽ മിടുക്കനാ ഒരു മകനാ, ചുണ്ടറയാ ഒരു ഭാര്യ, പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി അരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. ലാലേട്ടനോടാകല്ലേ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഒപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമ്മുടെ സ്വന്തം ബാലൻ കെ നായർ സാർ, ഒന്ന് നല്ലൊരു കൈയ്യടി എടുക്കുമ്പോഴേ. വെരി ഗുഡ് മൈ ബോയ്, പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലെ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇളന്തേങ്ങന്റെ കൊപ്പര വലിയ
അല്ലേ? ഏറ്റവും നല്ല ആസ്വാദകരാണ്, ഏറ്റവും നല്ല കലാകാരന്മാർ. ആ പഴയകാല രവീന്ദ്രനാഥന്റെ ആ ഡാൻസിലേക്ക് സ്വാഗതം. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, എട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനായി അതിൽ ൊരാത്തേനോറിടും വിശലായി വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത വേഷം. കണ്ണീരിനൊരു വേഷം സന്തോഷം പുതുവേഷം നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. ആരെങ്കിലും ഒന്ന് കൈവക്കുക, ഒരു പാട്ട് വെക്കാൻ വേണ്ടിട്ടല്ലേ. സ്വാമി സ്വാമി അല്ലേ പറഞ്ഞ് സംഗീതാനന്ദ സാരാണ് ആനയാണ് ചേനയാണെന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്കുക, അപ്പൂപ്പ അപ്പൂപ്പ ഒന്ന് കൈവക്കുക. എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട കൃഷ്ണേട്ട ഒന്ന് കൈവക്കുക, എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ. ഉണ്ണേട്ടന്റെ വീടവിടാ, ഉണ്ണേട്ടന്റെ നാടവിടാ, ഉണ്ണേട്ടന്റെ വീടവിടാ. അയക്കോ അയക്കോ, അതിനായി ഡയലോഗ് എല്ലാം അടിച്ച്. Oh,
നിലാവേ മായുമോ കിനാവും നോവുമാണ്ട് കഥച്ചു പോയാൽ കഥച്ച മമ്മൂട്ടി. ഓക്കെ, എന്ത് മേഴ്സിയെ, ഞാൻ എന്റെ കൊന്ന് അവളെന്ത് തെറ്റിതാണ്? എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു, എന്റെ മോളായിരുന്നു മേഴ്സി, എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ അമ്മയായിരുന്നു മേഴ്സി. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന അടുത്ത എനിക്ക് കളിക്കാൻ ഒന്നുമില്ല. നിങ്ങൾ ഇപ്പം ചെയ്യുന്നു വിളിക്കും, അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും. അല്ല, എന്റെ ഇത് തന്നെ ഉള്ളു, ഞാനിത് ഒരുപാട് കണ്ടതാ അല്ലേ. അപ്പോ എന്നോട്, അപ്പോ ഇതില് മമ്മൂക്കാന്റെ വേറൊരു സാധനം, ഇത് ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട്. മൃഗയില് അല്ലേ, അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട്. അത് കുംഭസരിക്കുന്നൊക്കെ കുംഭസരിക്കാൻ വരുന്നതാണ്. അതിൽ തിലകൻ ചേട്ടനുണ്ട്, ഭീമൻ ജംഗിച്ചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ട്. അതിൽ അതൊക്കെ ചെയ്യും. ഓക്കെ, ആ വോയിസ് ആണ് ചെയ്തത്. അച്ഛോ, എനിക്കത് കുംഭസരി കടച്ചോ. നേരം വിളിക്കട്ടെ, വെള്ളം അടിച്ചോണ്ട് വന്നിരിക്കുന്നു. കുംഭസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ള കുഞ്ഞച്ചന്റെ ഭ്രാന്തളയോ അറിഞ്ഞില്ലേ? കുഞ്ഞച്ചനെ പ്രാർത്ഥനയ്ക്ക് എന്റെ കർത്താവേ, അച്ചോ എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാകുക. അച്ചോ, ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പത്തൊരു വൈദ്യലുണ്ട്, അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. ഞാൻ ആര് കൊണ്ടുപോരാ? ഞാൻ കൊണ്ടുപോച്ചു. അരുണി, സംബന്ധം പറയാതിരിക്ക. വാറുണ്ടി മാപ്പ ദോസ്തി ഹം നഹീ തോടെങ്കെ തോടെങ്കെ ദം മക്കൾ തേറ സാത്ത് നാ ഛോടെങ്കെ. കരളേ കരളിന്റെ കരളി ഇതൾ മാഞ്ഞരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ.
ഹലോ ചേട്ടാ, എന്താ? ഹലോ, ഒന്നും പറയാം. ഒരു അനൗൺസ്മെന്റ് കത്ത് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എങ്ങനെ ഇന്റർവ്യൂ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. പറയണം, പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടോ. ഞാൻ വിചാരിച്ചു എന്താണ്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? കുഞ്ഞാലി. എവിടുന്നായിരുന്നു? ബംഗാലിന്ന്. എന്താ ജോലി? എന്താ കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ, എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണ്. വെയിൽ കൊള്ളണം. പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് ഭയങ്കര കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാട് അല്ലേ? വൈകുന്നേരമോ രാവിലെ തൊട്ട് വൈകുന്നേരമോ കുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കിടക്കട്ടെ. പത്തെഴുന്നൂറ്റി അമ്പത് റുപ്യ ചെള്ളം കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ് പണി, കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്, പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ അടിപൊളിയായിട്ട് പത്ത് അമ്പത് ചാക്കിന്റെ സിമിന്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ക്ഷീണിച്ച് പോരെ വന്ന് കുത്തിരിക്കുക. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് തന്നെ വൈകുന്നേരം ഒരു കുപ്പിന്റെ പരിപാടിയൊക്കെ അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയിട്ടല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം അടിപൊളിയായിട്ട് ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ പലകയുടെ മുകളിൽ കമ്പിയൊക്കെ കെട്ടിയിട്ട് നിരത്തിയൊക്കെ കമ്പനി. പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത്? ഇതെടുത്ത് കൊറേന്റെ വേഗ കൊണ്ടെത്തി വാർപ്പിടത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത? ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞൊന്നും കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേലും യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേനെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപ്പത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങൾ വിളിക്കൂ, എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് അടുത്ത വീടുകൂടി വീട്ടു പോകണം? ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും മതി, അനുഭവിക്കാണ്. അനുകരിക്കാം, മിമിക്രി. മിമിക്രി ചെയ്യാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് കൈയടിക്കണേ. ഓ, കൈയടിക്കും കൈയടി. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത്, പഴയ കാലത്ത് മരത്തിന്റെ കപ്പി, മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല.
നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡിയാകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല ദിലീപ, ഇഷ്ടാണെങ്കിൽ ഇഷ്ടം പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പേടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമോ? ഒരു പക്ഷേ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. വരുന്നുണ്ടത്, അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാ. ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ അങ്ങനെ കേട്ടിട്ട് ഇപ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടോ ഞാൻ വിചാരിച്ച. എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്? ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടെയായിരുന്നു? ബംഗാളി. ബംഗാളി എന്ന്? എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ, മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരൻ? മെയിൻ പണിക്കാരൻ. വെയില് കൊള്ളണം, മേല് വെയില് കൊള്ളണം. അതിന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. തമ്പീന്റെ കണക്കെടുക്കണം. തമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, പത്തേം ആള് കൂടി വൈകുന്നേരം കണക്കാരനോടൊത്താ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ തന്നെ ഭയങ്കര കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്ക് കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാട് അല്ലേ? വൈകുന്നേരമോ?
രാവിലെ തൊട്ട് വൈകാരമാവും കുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കളിക്കട്ടെ. പത്തെഴുന്ന കഴിയുമ്പോ ഉറപ്പിനും ചെളവും കിട്ടില്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണല്ലോ. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്ന് അറിയുമോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്, പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ള ഒരു കമ്പ്ലൈന്റാണ്. പണി കൂടുതലാ? പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ പാർപ്പം കഴിച്ച് അങ്ങനെ ക്ഷീണിച്ച് പോരെ വന്ന് കുത്തിരിക്കാം. പെട്ടെന്നൊരു ഫോൺ കോള്. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പിന്റെ പരിപാടി. അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയില്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുക. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഈ വാർപ്പിന് മുകളില് പലകയുടെ മുകളില് പലകയുടെ മുകളിൽ കമ്പിയൊക്കെ കെട്ടി ഇങ്ങനെ നിരത്തിയൊക്കെ കമ്പിലാണ്. പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത്? ഇതെടുത്ത് പുരേന്റെ വേഗം കൊണ്ടെച്ച് അവിടെ കൊണ്ടെത്തി. ഇത് ഇല്ലാണ്ടല്ല വാർത്തയിൽ ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണതിൽ യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവന, അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ അയൽവക്കത്ത് വേറൊരു പുരേന്റെ വീണിട്ട് ആടെ വെച്ച്. നിങ്ങൾ അയൽപ്പത്തിൽ വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കൂ, എന്തിനാ നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്കാം, മിമിക്രി. അയ്യോ, മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള വെക്കാം. ഗാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യം മ്യൂസിക് കാര്യങ്ങളുണ്ട്. അയ്യോ, അതൊന്ന് കൈയടിക്കണേ. ഓ, കൈയടിക്കും കൈ. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി, മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ.
ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ പരിഹസിക്കരുത്. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല ദിലീപ, ഇഷ്ടാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരി പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകും, തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെന്നെ, പിടിച്ചു പെന്നെ, ചക്കന് പിടിച്ചു പെന്നെ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നെ, അറിയും പൊന്നെ, അറിയും പൊന്നെ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടി പ്രേമക്കുൽ കയറിയോ. സമ്മത ചെരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരികാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരികാട്ടും. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ, ദെൻ താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാം. ഒരു അനൗൺസ്മെന്റ് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എങ്ങനെ ഇന്റർവ്യൂ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അതെന്നെ ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങനെ കേട്ടിട്ട് പോകുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടോ. ഞാൻ വിചാരിച്ചു എന്താണ്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടെയായിരുന്നു? ബംഗാലി. ബംഗാലി എന്ന്? എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ, എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരന? മെയിൻ പണിക്കാരനാ. വെയില് കൊള്ളണം, മേലെ വെയില് കൊള്ളണം. അതിനെ പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, പത്തയുമ്പോ ആളെ കൂടി വൈകുന്നേരം ഭയങ്കര കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ. വൈകുന്നേരമോ രാവിലെ തൊട്ട് വൈകുന്നേരമോ കുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കൊടുക്കട്ടെ, പത്തെഴുന്ന കൈ പൊറുപ്പിനും ചെളം കിട്ടില്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും, മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ് പണി, കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാ? പണി കൂടുതലാണ്. കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? പണിക്ക് പോവുക ബംഗാളീസിന്റെ കൂടെ.
അപ്പൊ ഞാൻ അങ്ങനെ വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് വൈകുന്നേരം അതിന് വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയിട്ടല്ലേ കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം ഞാൻ അടിപൊളിയായിട്ട് വാർപ്പ് ഈ വാർപ്പിന്റെ മുകളിൽ പലകയുടെ മുകളിൽ പലകയുടെ മുകളിൽ തമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തിയൊക്കെ സംവിധാനം പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് കൊറേന്റെ വേഗം കൊണ്ടെച്ച് കൊടുത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. ഞാൻ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേല് യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി അയാളല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെ വെച്ച് നിങ്ങൾ അയൽപ്പത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്. അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കൂ. എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യുമോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാം. അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാം. ഒരു ഗാനമേള. ഗാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ടോ? വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. ഓ കൈ അടിക്കും. കൈ മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ. ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്, നന്നാവുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ. അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും
ഈ ചുണ്ടൊക്കെ സ്വന്താക്കി ഞാൻ പോട്ടെ പപ്പേടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും, തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെണ്ണേ, പിടിച്ചു പെണ്ണേ, ചെക്കന് പിടിച്ചു പെണ്ണേ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നേ, അറിയും പൊന്നേ, അറിയും പൊന്നേ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കയറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരികാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക്. Thank you. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിലെത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്, നന്നാവുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ പറയട്ടെ? പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോവും. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല ദിലീപ, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ, ആശാരി പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടുമൊക്കെ സ്വന്താക്കി ഞാൻ പോട്ടെ പപ്പേടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും, തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. താങ്ക് യു. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്.
അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെന്നെ, പിടിച്ചു പെന്നെ, ചെക്കന് പിടിച്ചു പെന്നെ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നെ, അറിയും പൊന്നെ, അറിയും പൊന്നെ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്, ഇല്ലേ? പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എങ്ങനെ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അതെന്നെ ചാനലിന്റെ, ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ടോ? അങ്ങനെ കേട്ടിട്ട് പോകുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടോ ഞാൻ വിചാരിച്ചു. എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്? ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടുന്നായിരുന്നു? ബംഗാലി. ബംഗാലി. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ, മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണ്. വെയിൽ കൊള്ളണം. അവന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, പത്തയുമ്പോ ആളെ കൂടി വൈകുന്നേരം കണക്കറിനോടത്താ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ. കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമോ, രാവിലെ തൊട്ട് വൈകുന്നേരമോ, കുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കൊടുക്കട്ടെ. പത്തെഴുന്നൂറ്റി 50 rupees ചെലവ് കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് കൂലി കിട്ടും, മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ് പണി, കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്, പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ അടിപൊളിയാക്കി പത്തയമ്പത് ചാക്കിന്റെ സിമിക്ക് ഒക്കെ ആയിട്ട് അങ്ങനെ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടിയൊക്കെ അതിനു വേണ്ടിയേ വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയിട്ടല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം ഞാൻ അടിപൊളിയായിട്ട് വാർപ്പ്. ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ പലകയുടെ മുകളിൽ കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തിയൊക്കെ സംവിധാനം. പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത്? ഇതെടുത്ത് കൊറേന്റെ വേഗ കൊണ്ടച്ച് കൊടുത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത? ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞൊന്നും കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേലും യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപ്പത്ത് വേറൊരു പോലെ ഇതുപോലെ വീണ്ടുണ്ട്, അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കൂ, എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ള അല്ല, ഇത് മിമിക്രി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു
ഇന്റർവ്യൂ ആണ്. ചേട്ടൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാളമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. ഓ കൈയടിക്കും കൈയടി. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി, മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic Knots, very special for the wonderful people of Malappuram. Ready? Pora nammada energy ke poi endu kai adiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാണ് ഈ പാട്ട് എടുത്തിരുന്നത്? എടാ ക്രിസ്തുമസിനുള്ളതാണ് അത്, ഓണത്തിന്റെ ആ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ, മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലേട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം.
ഇപ്പോൾ കാരേ നീ പേരുതിപ്പോൾ ആരോമൽ തോണിയിലെങ്കിൽ ജീവന്റെ ജീവനിപ്പോൾ ആരോമൽ തോണിയിലെങ്കിൽ ജീവന്റെ ജീവന ധീരെ ധീരെ സെ മരി സിന്ദഗി നയാനാ ധീരെ ധീരെ സെ ദിൽ കോ ചുരാനാ തുംസെ പ്യാർ ഹമേ ഹൈ കിത്നാ ജാനേ ജാനാ തുംസെ മിൽകർ തുംകോ ഹൈ ബതാനാ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയെ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം. അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഒരു മൊബൈല് കളഞ്ഞു പോയിട്ടുണ്ട്. നോക്കിയുടെ ചെറിയൊരു സെറ്റാണ്. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈല് കളഞ്ഞു പോകാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും, അതാണ് പ്രശ്നം. അപ്പൊ അതാർക്കെങ്കിലും ഞാൻ ഇവിടെ പരിപാടിക്ക് വന്ന്. പരിപാടിക്ക് വന്നതോ? മിമിക്രി ചെയ്യാൻ വേണ്ടി വന്നാണല്ലോ ഇവിടെ. ഞാന് അല്ലല്ലോ, ഇവിടെ വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അല്ല ശരിക്കും ഞാനല്ല ഇവിടെ, ഞാൻ വരണ്ടേ? അല്ല ഞാനല്ല, ഞാൻ ഇന്ന ഞാനാക്കി, ഞാനല്ല, ഞാൻ ഇവിടുത്തെ ഞാനല്ല ഇവിടെ വരണ്ടേ? ഇന്ന മിമിക്രി ഇന്ന ഞാനാക്കി. എന്റെ ഗുരു ഇവിടെ വന്നിക്കണേ. നിന്റെ ഗുരു? ഓനാണ് ഇവിടെ വരണത്. ഞാനല്ല, ഓൻ ഇവിടെ അടിച്ചു പോലെ ഒരു പാട്ട് വെച്ചോടുത്ത ഇവിടെ വരും. ഇവിടെ വരും, ഇവിടെ വരും. ഒരു പാട്ട് വെച്ചോടുക്കും, ഒരു അടിപൊളി പാട്ട് വെച്ചോടുക്കും. ഇന്ന കിളികൾ കുക്കുരുമാനായി ഇത ഇത മണിയറ കേറുന്നേ. ഇഷ്കിന്നിതളുകൾ വിരിയാനായി ഇനി ഞങ്ങൾ ആശംസ നേരുന്നേ. ഇന്ന കിളികൾ നെഞ്ഞൊന്തി പോണ്ട. ആരാണ് മിമിക്രിയിൽ എന്റെ ഗുരു? അവേ ഗുരു ആണല്ലേ. പറഞ്ഞാല് ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാനും ഇവനായിട്ട്. ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയാണ്. ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കല്ലോ ഇവന്റെ അടുത്ത കമ്പനിക്കാരൻ. ചെറുപ്പം മുതൽ ഇവന്റെ വീട് എന്റെ വീടല്ല, എന്റെ വീട്. ഇവൻ കിടന്നുറങ്ങണ എന്റെ പായല് ഞാൻ പാത്രത്തിൽ ചോറിനിട്ട് കഴിഞ്ഞ അങ്ങനത്തെ ബന്ധാണ് ഞാൻ. പേരെന്താ? അല്ല ഞാൻ പറയണ, അത് ഞാൻ പറയണ. പറയട്ടെ, എന്താ പേരെന്താ? ബെന്റിയോ? എന്റെ പേരെന്തേനടാ? എന്റെ പേരെന്തേ? ചെങ്ങായ നമ്മള് കൊരലും കൂറ്റും എടുക്കൂലേ? കൊരലും
വോയിസിനാ പറയുന്നത്. വയസ്സായിട്ടൊരാൾ കഷണ്ടേറ്റ് അല്ലോർജുന അല്ലടാ മറ്റേ മൂപ്പർ ഇങ്ങനൊക്കെ പറയും. അവരുമായിട്ട് സംസാരിക്കണം. മുരളിന്റെ കുരളെടുക്കും, ശബ്ദം എടുക്കും. ഞാൻ പറയുന്നാല് മുരളിന്റെ നിങ്ങളെ ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ പ്രിയമുള്ളവരെ, മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒരു മഹാനടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ഭരത് മുരളി. ചെമ്പക്കുളം, തച്ചൻ, അമരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി. ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി. മുരളിയെ കുറിച്ച് പറയുക, ഇവിടെ അറിയോ, ഇപ്പൊ നമ്മളെ പെരയിൽ മീൻ പൊരിച്ചാൻ മാറും, നമ്മളെ പെരലെ പാങ്ങി വരുന്ന രണ്ടയില പൊരിച്ചൊക്കെ മിണിക്കാൻ പെരലിൽ ഇന്നിട്ട് നമ്മളെ ബാപ്പൊക്കെ വെച്ച രണ്ട് പിന്നാളെ കഞ്ഞുള്ള കട്ടിലൂട്ട് കള്ളനാണ് പേ. എന്നിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിലിന്റെ ഉള്ളിൽ ഞാൻ നിലത്താണ് കിടക്ക. ജയം വേണ്ടേ? അല്ലേ, ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറൊന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിനെ വിലപിച്ചു. ഈ കട്ടിലെ വിളിക്കുന്ന മുന്നിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിനെ വിലപിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാം, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയാം, അമ്മ ഇതായിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുന്നു. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ളാസ് വെള്ളത്ത, അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ളാസ് വെള്ളത്ത. ഇത് മധുസാറി വെച്ചാങ്ങണ്ടോ? അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്കുള്ളാസ് വെള്ളത്ത. അമ്മേ ഇത് ജയൻ സാറി വെച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ളാസ് വെള്ളത്ത. ഇത് സുരേഷ് ഗോപിയാണെന്ന് ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ളാസ് വെള്ളത്ത. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് പയ്യ എനിക്ക് ലാസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ? അമ്മ ദാഹിച്ചിട്ട് പയ്യമ്മ എനിക്ക് ലാസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യം മാഷ് കൂളായിട്ട് നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാണ്ട് അമ്മ എനിക്കാച്ച വേണ്ട മറ്റോലൊക്കെ സ്റ്റൈലാക്കാം നോക്കെ. അമ്മേ ദാഹിച്ചിട്ട് പയ്യ എനിക്ക് ലാസ് വെള്ളത്താമേ. അമ്മേ ദാഹിച്ചിട്ട് പയ്യ എനിക്ക് ലാസ് വെള്ളത്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ലാസ് വെള്ളം. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളം.
അമ്മേ ദാഹിച്ചിട്ട് വയ്യേ, എനിക്ക് രസം വേണ്ട. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എന്ത് രസം? അമ്മ എനിക്ക് രസം വേണ്ട. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ സി എം സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്ന എങ്ങനെയാന്ന് നോക്കിയാൽ, എന്നാ മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ. മണ്ടിപ്പെണ്ണേ, ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളിടുന്ന്. അന്തപ്പുരം എന്ന ചിത്രത്തിൽ ജയൻ സാർ നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു രംഗം ഉണ്ട് നോക്കോ. ബഹു രാജൻ, ഞാൻ നിന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കേ, പിന്നെ നസീർ സാറ് ബാബു ബാബു. ബാബു ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാനൊരു ഡയലോഗുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ഒന്ന് ചെയ്തു നോക്കും. ഓക്കെ, കാര്യങ്ങൾ ഇത്ര നിസ്സാരിക്കെ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്തോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നു. എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ലേ സാറേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താര ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്, നന്നാവുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയെടുത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. വരുന്നുണ്ടത്, അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ,
അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെണ്ണെ, പിടിച്ചു പെണ്ണെ, ചക്കന് പിടിച്ചു പെണ്ണെ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നെ, അറിയും പൊന്നെ, അറിയും പൊന്നെ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരികാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരികാട്ടും. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എങ്ങനെ? ഇന്റർവ്യൂ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അതെന്നെ ചാനലിന്റെ, ചാനലിന്റെ. അങ്ങനെ കേട്ടിട്ട് പോകുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടോ. ഞാൻ വിചാരിച്ചു എന്താണ്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നുമല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടുന്നായിരുന്നു? ബംഗാലി. ബംഗാലി. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ, എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണ്. വെയിൽ കൊള്ളണം. അവന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, പത്തയുമ്പോ ആളെ കൂടി വൈകുന്നേരം കണക്കറിനോടത്താ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ. കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ. വൈകുന്നേരമോ രാവിലെ തൊട്ട് വൈകുന്നേരമോ കുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കൊടുക്കട്ടെ. പത്തെഴുന്നൂറ്റി അമ്പത് റുപ്യയും ചെള്ളം കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ് പണി, കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാ? പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയാക്കി പത്തൊമ്പത് ചാക്കിന്റെ സിമിന്റൊക്കെ ആയിട്ട് വാർപ്പങ്ങ് കഴിച്ചു. വാർപ്പങ്ങ് കഴിച്ചു. അങ്ങനെ ക്ഷീണിച്ച് പുരയെ വന്ന് കുത്തിരിക്കുക. ക്ഷീണിച്ച് പുരയിൽ വന്ന് കുത്തിരിക്കുക. അങ്ങനെ പെട്ടെന്നൊരു ഫോൺ കോള്. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി. അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയിട്ടല്ലേ കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം ഞാൻ അടിപൊളിയായിട്ട് വാർപ്പ്. ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ തമ്പിയൊക്കെ കെട്ടിയിട്ട് നിർത്തിയൊക്കെ സംഭവം. പലകയൊക്കെ അടിച്ച് തമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത്? ഇതെടുത്ത് കൊറേന്റെ വേഗ കൊണ്ടെച്ച് വാർപ്പിടത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത? ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേലും യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവൻ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ ഇപ്പൊ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെ വെച്ചു.
നിങ്ങൾ ആൽബത്തിന്റെ വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങൾ വിളിക്കൂ, എന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് അടുത്ത വീടുകൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ള അല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്കാം, മിമിക്രി മിമിക്രി ചെയ്യാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. ഓ, കൈയടിക്കും കൈയടി. മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ജയം വേണ്ടേ? അല്ലേ, ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറിന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ ഹലോ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചു. ഈ കത്തിന്റെ വിളിക്കു മുന്നിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയുക. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേമനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി നോക്കിയോ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്താ, അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്താ. ഇത് മധുസാർ ചോദിച്ചാ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്കുള്ള അസ്വല്ലതാമ. ഇത് ജയൻ സാർ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്താ. ഇത് സുരേഷ് ഗോപിയാണ് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലന്താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് പയ്യ എനിക്ക് ലസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മ ദാഹിച്ചിട്ട് പയ്യമ്മേ എനിക്ക് ലസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാശ്. സത്യമാശ് കൂളായിട്ട് നമ്മൾ നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ, അമ്മ എനിക്ക് വെള്ളണ്ട, മറ്റോലൊക്കെ സ്റ്റൈലാക്ക നോക്കേ. അമ്മേ ദാഹിച്ചിട്ട് പയ്യ എനിക്ക് ലസ് വെള്ളന്താ. അമ്മേ അമ്മേ ദാഹിച്ചിട്ട് പയ്യ എനിക്ക് ലസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ലാസ് വെള്ളന്താമേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ലാസ് വേണം. അമ്മ എനിക്ക് വെള്ളണ്ട. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ
മലയാള സിനിമയിൽ മറ്റാരുമില്ലാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്ന എങ്ങനെയാന്ന് നോക്കിയത്? എന്റെ അമ്മടിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ. മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളടുന്ന്. അന്തപുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നൊരു രംഗോട്ട് നോക്കോ. ബഹു രാജൻ എന്നെ വിട്ടു പോകരുത്, രാജൻ ബാബു എന്നെ വിട്ടു പോകരുത്, ബാബു രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തിയേൽപ്പിക്കുകയാണ്, രാജൻ ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാൻ ഒരു തേലുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്തു നോക്കോ. ഒക്കെ കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യത്തോന്ന് പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്തോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, വണ്ടർഫുൾ ടീം ഫ്രോം വോഡാഫോൺ കോമഡി സ്റ്റാർസ് ടീം മാർസ് ഡെലിവറിംഗ് ഫോർ യു ദ കോമിക് Knots, very special for that wonderful people of Malappuram. Ready? Pora, nammada energy ka poi endu kai idiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനന്ദ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാണ് ഈ പാട്ട് എടുത്തിരുന്നേ? എടാ ക്രിസ്തുമസിനുള്ളതാണ് അത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു.
11:30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. അമ്മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ എനിയും കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം. വണ്ടർഫുൾ ടീം ഫ്രം വോഡാഫോൺ കോമഡി സ്റ്റാർസ്, ടീം മാർസ്, delivering for you the comic knots, very special for that wonderful people of Malappuram. Ready? Pora nammada energy ka poi enna kai idiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനന്ദ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാട ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ഇതാരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിൽ ലെട്ടുപൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലെട്ടുപൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു.
11:30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം.